ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. നിങ്ങൾക്കറിയാം ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. യുദ്ധവും മനുഷ്യാവകാശ ലംഘനങ്ങളും വളരെ കലുഷിതമായ ഒരു കാലമാണിത്. നിങ്ങൾക്കറിയാം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക വർദ്ധിച്ചിരിക്കുക. കാരണം ഇസ്രയേലിൻ്റെ ഗസയിലെ അക്രമം നിർത്താനുള്ള സുരക്ഷാ സമിതിയിലെ നീക്കം വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്ക തടഞ്ഞത് ഈ അടുത്ത ദിവസമാണ്. കാരണം പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, അമ്മമാർ കൊല്ലപ്പെടുന്നു, അക്ഷരാർത്ഥത്തിൽ ജനോസൈഡ്, നരഹത്യയാണ് അവിടെ നടക്കുന്നത്. അത് തടയാൻ പോലും ലോകരാജ്യത്തിന് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് ആളുകൾ ചോദിച്ചു വരും. അമേരിക്ക യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയം അനുസരിച്ചാണ് അവരിത് വീറ്റോ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. കാരണം അവിടെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ ഒരുപക്ഷെ ജോ ബൈഡന് അത് ആവശ്യമായിരിക്കും. പക്ഷേ മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊന്നും അമേരിക്കയുടെ തീരുമാനം ദഹിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ 75-ാം വാർഷികത്തിലാണ് ഇത്തവണ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഓരോ വ്യക്തിക്കും അന്തസ്സും സുരക്ഷയും സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. യുദ്ധവും തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും നാശം വിതച്ച നാളുകൾ, വീടും നാടും വിട്ട് പലായനം ചെയ്യുന്നവരുടെ നിസ്സഹായത, ലോകം മുൻപെങ്ങുമില്ലാത്ത വിധം ആശങ്കയുടെ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. ഗസയിലും യുക്രൈനിലും യുദ്ധം അനിശ്ചിതമായി തുടരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ശ്രീലങ്കയും പാകിസ്ഥാനും, വടക്കൻ കൊറിയയുടെ ആണവ പരീക്ഷണങ്ങൾ, യുദ്ധഭീഷണി നേരിടുന്ന തെക്കൻ കൊറിയ, ഭൂകമ്പവും അതിവർഷവുമായി പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായി ലോകത്തെ അലട്ടുന്നു. ഇതിനിടയിൽ വെല്ലുവിളിയായി കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും. മണിപ്പൂർ സംഘർഷത്തിൽ അപമാനിതരായ സ്ത്രീകൾ, സാമ്പത്തിക മാന്ദ്യത്തിൽ നട്ടം തിരിയുന്ന ആഗോള സമ്പദ്വ്യവസ്ഥ. ലോകം വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. റിസർച്ച് ഡെസ്ക്, 24.